ഇന്നലെ ദുബായിൽ നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു വിചാരിച്ച പോലെ തന്നെ ഡൽ മുംബൈ ഇന്ത്യൻസ് തകർത്ത് കളഞ്ഞു ഡൽഹി ക്യാപിറ്റൽസിന് മുംബൈ ഇന്ത്യൻസ് എന്ന ടീം തന്നെയാണ് ഈ ഐ പി എൽ മത്സരത്തിൽ ഏറ്റവും ഫോമിലുള്ള ടീമും എല്ലാ പൊസിഷനിലും അവർ ടിക്ക് ചെയ്തു ബോക്സ് ഇനി അവർ പത്താം തീയതി ഫൈനലിലേക്ക് മാത്രമേ നോക്കണ്ടു അതിലൊരു കൺസേൺ ട്രെൻ ബോൾട്ടിൻ്റെ ഒരു ഫിറ്റ്നസ് കൺസേൺ മാത്രമാണ് വേറെ ഇല്ല അപ്പോൾ അവർക്ക് തിരിച്ചു വന്ന് ഫുൾ ഫാമിലാണ് അവരുള്ളത് ഏത് സാഹചര്യത്തിലും അവർക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നലെ കാണിച്ചു തന്നത് ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ് റൺസ് എടുത്തു മറുപടി ആയ ഡൽഹി ക്യാപിറ്റൽസിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന് ഈ എട്ട് വിക്കറ്റ് നഷ്ടത്തിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എടുക്കാനേ പറ്റിയുള്ളൂ അതിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ പാറ്റേൺ നോക്കണം കളി തുടങ്ങി രോഹിത് ശർമ്മ ഓപ്പണറെ അതാണ് രോഹിത് ശർമ്മ സ്ട്രഗിൾ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ തിങ്ക് ടാങ്ക് അശ്വിനെ ബോളിച്ചു പവർ പ്ലേയിൽ അശ്വിൻ്റെ ഫസ്റ്റ് ഓവൾ ഫസ്റ്റ് ബോളിന് തന്നെ എൽ ബി ഐറ്റ് രോഹിത് ശർമ്മ മടങ്ങി പൂജ്യത്തിന് പിന്നെ ഡിക്കോക്കും ഡിക്കോക്കും സൂര്യകുമാർ യാദവ് ഈ പ്രൈസ് ഏറ്റവും കൺസിസ്റ്റൻറ്റ് ബോംബേൻ്റെ നെടുന്തൂണാണ് സൂര്യകുമാർ യാദവ് മിഡിൽ ഓർഡറിൽ മുപ്പത്തെട്ട് ബോളിൽ നിന്ന് എടുത്തു ഇരുപത്തഞ്ച് ബോളിൽ നിന്ന് നാൽപ്പതെടുത്ത ഡിക്കോക്കും കൂടി ഏഴ് പോയിൻറ്റ് മൂന്ന് ഓവറിൽ എഴുപത്തെട്ടിലേക്ക് എത്തിച്ചാണ് പക്ഷേ പിന്നീട് ഡൽഹി ക്യാപിറ്റൽസ് തിരിച്ചു വന്ന് പതിമൂന്ന് പോയിൻറ്റ് നാല് ഓവറിൽ വെറും നൂറ്റെട്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഈവൻ വൺ സിക്സ്റ്റി റൺസ് ഒരു വലിയ ഒരു അലഞ്ച് ടോട്ടലായിട്ട് വെക്കാൻ പറ്റും മുംബൈ ഇന്ത്യൻസിന് എന്ന് വിചാരിക്കുന്നിടത്താണ് പിന്നെ കണ്ടത് മാരക അടിയാണ് ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് പതിനാല് ബോളിൽ നിന്ന് മുപ്പത്തേഴ് നോട്ട് ഔട്ട് പിന്നെ ഇഷാൻ കിഷൻ ഈ പ്രൈസ്ത റെവിലേഷനാണ് ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഫ്രം ജാർഖണ്ഡ് മുപ്പത് ബോളിൽ നിന്ന് അമ്പത്തഞ്ച് നോട്ട് ഔട്ട് അതാണ് തകർത്ത് കളഞ്ഞത് വെറും ആറ് ഓവറിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് എടുത്തത് ബാക്ക് ഓഫ് ദ ഇതിൽ മുംബൈ ഇന്ത്യൻസ് ക്രണാൽ പാണ്ഡ്യ പോയ ശേഷം ഹാർദിക് പാണ്ഡ്യും ഇഷാൻ കിഷനും വെറും ഓവറിൽ അറുപത് റൺസ് ലാസ്റ്റ് നാല് ഓവർ അതിൽ ഡി സി തകർന്ന് തരിപ്പണായിപ്പോയി എല്ലാവരുടെ ഈ പ്രൈസ് ഫാസ്റ്റസ്റ്റ് ബോളേഴ്സായ റബാഡക്ക് വിക്കറ്റില ഒരു വിക്കറ്റ് നോട്ടിയനെയുള്ള നാലോവറിൽ അയിമ്പത് റൺസിനാണ് പോക്കിയത് അശ്വിൻ മാത്രം മികച്ചു നിന്നു സ്പിന്നിങ്ങിൽ നാലോവറിൽ ഇരുപത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുത്തുകൊണ്ട് അതോടെ ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയതോ പ്രത്യവിഷമായാലും ഔട്ട് ഓഫ് പ്രത്യക്ഷേനായാലും പുറത്തിട്ട് റഹാനേനെ ഓപ്പണറാക്കിയിട്ട് പുതിയ കുട്ടികൾ കൊണ്ടുവന്ന് ഹെഡ്മാറിനെ എന്തായാലും സാംസൺമാരെ ഹെഡ്മാറായാലും കൊണ്ടുവന്നെങ്കിൽ ഡി സിക്ക് ഇനി ക്വാളിഫയിങ് ടൂല് രക്ഷയുള്ളൂ അതിൽ എടുത്തു പറയാനുള്ളത് ഡി സി ഓപ്പൺ ചെയ്തപ്പോൾ ഫേസ്റ്റ് ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് ബോൾട്ടിൻ്റെ ബോൾട്ട് പവർ പ്ലേയിൽ ഇത്രയും മികച്ച വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളർ ഇല്ല ന്യൂസിലാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സ്വിംഗ് ബോളർ രണ്ട് വിക്കറ്റ് എടുത്തു അതോടെ തന്നെ തന്നു നെക്സ്റ്റ് ഓവറിൽ ഇപ്രൈ ഇതിൽ ആർച്ചറും റബാർഡ ബോൾട്ട് കഴിഞ്ഞ ബുംറ ബുംറ ഫസ്റ്റ് ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്തു അപ്പം പൂജ്യത്തിന് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടു ഇതുവരെ ഐ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു സ്റ്റാർട്ട് ഉണ്ടായിട്ടില്ല അതോടെ തന്നെ ആ പ്ലേ തന്നെ കളി ഏകദേശം തോൽപ്പി പിന്നെയും ഒരു വിക്കറ്റും കൂടി പോയി പവർ കൂടിപ്പോയി പവർപ്ലേൽ ആറോവറിൽ മുപ്പത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് തകർന്ന മുമ്പേ സ്റ്റോനീസ് നാൽപ്പത്താറ് ബോളിൽ നിന്ന് അറുപത്തഞ്ചും അക്സർ പട്ടേൽ ഒരു കൺസിസ്റ്റൻറ്റ് ബാറ്റും ബോളും ഓൾറൗണ്ടറാണ് അക്സർ പട്ടേൽ ആണ് ആരും അങ്ങനെ പറയുന്നതോ ഇതുമില്ല പക്ഷേ സൈലൻറ്റായിട്ട് പെർഫോം ചെയ്തൊരു താരമാണ് ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ മുപ്പത്തി മൂന്ന് ബോളിൽ നിന്ന് നാൽപ്പത്തിരണ്ടും എടുത്തു തകർന്നുപോയി നൂറ്റി നാൽപ്പത്തൊന്ന് എത്തുമ്പോഴേക്ക് അത് തോറ്റും മിക്കവാറും ആ ഫസ്റ്റ് ടു ഓവേഴ്സ് തന്നെ ഡൽഹി ക്യാപിറ്റൽസ് തോറ്റു അത് ഡൽഹി ഒന്നും കൺസിസ്റ്റൻറ്റ് ഫോമേയല്ല ഒരു നിറംകെട്ട പ്രകടനമാണ് ബാക്ക് എൻഡിൽ കാണുന്ന ടൂർണമെൻറ്റ് ബുംറ ഏറ്റവും നല്ല ബോളിങ് സ്പെല്ലോടെ വെറും പതിനാല് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് എടുത്തു അതിൽ പതിനേഴ് ഡോട്ട് ബോളാണ് നാല് ഓവറിൽ ഇരുപത്തിനാല് ബോളിൽ പതിനേഴും ഡോട്ട് ബോൾസ് ബോൾട്ട് എന്നത്തെയും പോലെ മികച്ച ബോളിംഗ് നാല് ഓവറിൽ നാല് രണ്ട് ഓവറിൽ ഒമ്പത് റൺസ് വിട്ട് രണ്ട് വിക്കറ്റ് എടുത്തു അതിൽ ബോൾട്ട് ഇഞ്ചർഡ് ആയിട്ട് ഹാംസ്റ്റിംഗ് ആകെന്തോ കാരണം പറഞ്ഞാൽ പേശുവിലുവാങ്ങ് കൊണ്ട് പുറത്തും പോയി എന്നിട്ടും ഈ അയിമ്പത്തേഴ് റൺസ് വിജയം എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് എന്ന ടീം അതും പൊള്ളാടിന് ഓൾറൗണ്ടർ മികച്ച ഓൾറൗണ്ടർ പൊള്ളാട് ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പോൾ ഫൈനലിൽ എന്തായിരിക്കും സ്ഥിതി മാരകസ്ഥിതി രോഹിത് ശർമ്മ ഫാമിലേക്ക് വരുമ്പോൾ ഇഷാന്ത് കിഷൻ്റെയെല്ലാം കൺസിസ്റ്റൻറ്റ് ഫോം ഇന്ത്യൻസ് ഒരു പ്രൊഫഷണൽ ടീം തുടർച്ചയായിട്ട് ഐ പി എൽ ഫൈനൽ രണ്ടാമതും എത്തി അത് വളരെ കുറച്ച് ടീമേ അങ്ങനെ എഴുത്തിയിട്ടുള്ളൂ രോഹിത് ശർമ്മേൻ്റെ ക്യാപ്റ്റൻസി രോഹിത് ശർമ്മ ഫാമിലില്ലാതിരുന്നിട്ടും ഈ കളി കളിക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും രാഹുൽ ശാഹർ ഇന്നലെ കുറച്ച് എക്സ്പെൻസീവായിപ്പോയി അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഒരു ഹോട്ട് ഫേവറേറ്റ് ആയി മാറിയിരിക്കുന്നു ഐ പി എൽ ബാക്കി ചെയ്സിയലേ പറ്റുള്ളൂ ബാക്കി ടീമുകൾ അതാണ് ഡൽഹി ക്യാപിറ്റൽസിന് ടീം ഇങ്ങനെ ചെയ്ഞ്ച് പൃഥ്വി ഷേനെ പുറത്താക്കുക റഹാനേനെ ഓപ്പണിംഗ് കൊണ്ടുവരിക ഒരു ഇന്ത്യൻ പ്ലെയർ ഒന്നിക്കൽ മഹർഷൽ പട്ടേലിനെ അങ്ങ് ബാക്കെൻഡിലും ബോളിങ് ഓൾ റൗണ്ടർ ആയിട്ട് കൊണ്ടുവരിക ഹെറ്റ്മെയർ സാംസിനെ പുറത്താക്കി ഹെഡ്മറെ കൊണ്ടുതന്നാലേ ഈ ഹിറ്റിംഗ് എല്ലാം ശരിയായിട്ടൊരു ബാറ്റിംഗ് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഡി സി പുറത്തായിട്ടില്ല അതാ ഡി സീൻ്റെ അഡ്വാൻറ്റേജ് എലിമിനേറ്റർ ഇന്നത്തെ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് അതിലെ വിജയിയെ ക്വാളിഫയിങ് രണ്ടിൽ ഡൽഹി ക്യാപിറ്റൽസ് നവംബർ എട്ടാം തീയതി നേരിടാം അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന് ഇനിയൊരു ചാൻസ് ഉണ്ട് ഫൈനൽ ഫൈനലിലെത്താൻ ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ബുംറയാണ് നാല് വിക്കറ്റ് പതിനാലിനെടുത്ത് അതുവഴി പേപ്പിൾ ക്യാപ്പും റബാർഡേനെ പിന്തള്ളി ഇരുപത്തിയേഴ് വിക്കറ്റുമായി പേർപ്പിൾ ക്യാപ്പും നേടി രാഹുലാണ് ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിലും മുന്നിൽ ബഹുദൂരം മുന്നിൽ എല്ലാ ബാറ്റ്സ്മാന്മാരെ കാട്ടും അപ്പം ഇന്നത്തെ കളി എന്ന് പറയുമ്പം സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആരാണിപ്പോൾ ആർ സി ബി കഴിഞ്ഞ നാല് മാച്ചും തോറ്റിട്ടാണ് വന്നത് അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് മൂന്ന് മാച്ച് സ്ട്രീക്ക് വിന്നിങ് സ്ട്രീക്കാണ് അതും ഡൽഹി ക്യാപിറ്റൽ ഈ പ്ലേ ഓഫിൽ എത്തിയ മറ്റ് മൂന്ന് ടീമിനെയും തോൽപ്പിച്ചിട്ട് തിരിച്ചു വന്നതാണ് സൺറൈസേഴ്സ് അപ്പോൾ അവരുടെ അടുത്താണ് മൊമൻറ്റം ഉള്ളത് മൊമൻറ്റവും ഉള്ളത് ടീം സെലക്ഷനിൽ മാനേജ്മെൻ്റ് വ മത്തിയ മാറ്റവും അവരെ മാറ്റിമറിച്ചു അതിലൊന്നാണ് ബെയർ സ്റ്റോ ഏറ്റവും നല്ല ഏകദിന ബാറ്റ്സ്മാനാണ് വേൾഡിലെ ബേർസ്റ്റോ ടി ട്വൻറ്റിയിലെ മാരക അടിക്ക് പേരുകെട്ട ബേർസ്റ്റോ എന്ന ഇംഗ്ലണ്ട് ഓപ്പണറെ മാറ്റി വൃത്തിമാൻ സാഹ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഇഞ്ചറി കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ എൺപത്തേഴ് മുപ്പത്തൊമ്പത് അയിമ്പത്താറിനോട്ട് അങ്ങനെയെല്ലാം എടുത്ത് വിജയത്തിലേക്ക് എത്തിക്കുന്നു വൃദ്ധിമാൻ സാഹ ഓപ്പണിങ് സ്ട്രോക്ക് മേക്കിംഗ് വണ്ടറായ വോർണർ ക്യാപ്റ്റൻ വോർണർക്ക് പറ്റിയ കൂട്ട് സാഹേനാക്കിയപ്പോൾ കെൻ വില്യംസനെ അക്കോമഡേറ്റ് ചെയ്തു പിന്നെ മനീഷ് പാണ്ഡ്യ വരുന്നു യങ്സ്റ്റർ അണ്ടർ നയൻറ്റീൻ കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് ക്യാപ്റ്റനായ ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രിയം ഗാർഗ് സമ്മത്ത് കാശ്മീരി യൂത്ത് പതിനെട്ടുകാരൻ സിക്സ് സീറ്റർ എന്നാണ് പറയുന്നത് പക്ഷേ അത്ര ടാലൻറ്റ് കാണിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഏത് സമയം എക്സ്പ്ലോർഡ് ചെയ്യുന്ന മിന്നൽ ഫീൽഡേഴ്സുമായ സമത്ത് ഇതു വരുന്നു ബാക്ക് എൻഡിൽ വരുന്നത് ഈ ബോളേഴ്സും അവരെയാണ് വലിയ പേരൊന്നുമില്ല പക്ഷേ എഫക്റ്റീവ് പവർ പ്ലേല് ട്രെൻഡ് ബോൾഡിനെ പോലെ തന്നെ എഫക്റ്റീവാണ് സന്ദീപ് ശർമ്മ ഉണ്ട് സ്വിങ് ആൻഡ് സീം പിന്നെയുള്ള നടരാജൻ തമിഴ്നാടിൻ്റെ എവിടുന്നും അല്ലാണ്ട് വരുൺ ചക്രവർത്തിയെപ്പോലെ കെ കെ ആറിൻ്റെ വരുൺ ചക്രവർത്തിയ പോലെ മിസ്ട്രി ഒരു ബോളറായിട്ട് വന്ന് യോക്കർ സ്പെഷ്യലിസ്റ്റായിട്ട് മാറിയ ടി നടരാജൻ റഷീദ് ഖാൻ എന്ന് പറഞ്ഞാൽ ലോകോത്തര സ്പിന്നർ അവരാണ് ഇന്ന് നിർണയിക്കുക ഈ മാച്ചസ് ബുംറേനെ പോലെ തന്നെ ഈ ബാ ഈ എസ് ആർ എച്ചിന് വേണ്ടി നിർണയിക്കുക റാഷീദ് ഖാൻ്റെ എല്ലാം ബോളിംഗ് ആണ് അതേപോലെ ആർ സി ബിക്ക് നോക്കുവാങ്കിൽ ഇൻകൺസിസ് ദിവ്ദത്ത് പഠിക്കൽ ടോപ്പ് ഓഫ് ദ ഓർഡർ കൺസിസ്റ്റൻറ്റ് സ്റ്റൈലിഷ് ബാറ്റിംഗ് ആണ് പക്ഷേ വിരാട് കോഹ്ലി അത്ര ഫോമിലല്ല ഡിവില്യേഴ്സിൻ്റെ മോളിലാണ് ഇന്ന് എല്ലാം കളി നിൽക്കുക ഡിവില്യേഴ്സിനെ എസ് ആർ എച്ച് നേരത്തെ തളക്കു ആങ്കിൽ എസ് ആർ എച്ചിൻ്റെ വിജയ ചാൻസ് കൂടുതൽ അല്ലേ ഈ മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഹാർദിക് പാണ്ഡ്യ അടിച്ച പോലെ അടിച്ചു പരത്തി അതൊരു ഗെയിം ചേഞ്ചറായി പോകും ഡിവില്ലേഴ്സിൻ്റെ അടുത്ത് അതുകൊണ്ട് ഡിവില്ലിയേഴ്സ് ഇത് ആർ സി ബിക്ക് ഇഞ്ചറി കൺസേൺ ഓരോ മികച്ച ഓൾറൗണ്ടർ ക്രിസ് മോറിസന് ഇഞ്ചറി പരിക്കായതുകൊണ്ട് ഇനിയിപ്പം അതിൽ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇത് വരും ആർ സി ബി പക്ഷേ സുവേന്ദ്ര ചാഹൽ എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ഇന്ന് രണ്ട് ലെഗ് സ്പിന്നേഴ്സിൻ്റെ ബാറ്റിലായിരിക്കും എന്നാണ് തോന്നുന്നു റഷീദ് ഖാൻ വേഴ്സസ് സുരേന്ദ്ര ചാവൽ അതിലാരാണ് വരുമെന്ന് എന്താ പറയുക ഈ വെക്സ് സ്പിന്നേഴ്സിനെ കളിക്കാൻ ഈ അബുദാബി ഈ വിക്കറ്റ് ലാർജ് ഗ്രൗണ്ടാണ് അപ്പം ഔട്ട്ഫീൽഡിൽ നിന്ന് ഫീൽഡിങ്ങും എല്ലാം മാറ്റിമറിക്കും അതാണ് എസ് ആർ എച്ച് ഉള്ള ഒരു ഗുണം മനീഷ് പാണ്ഡെ എന്ന മികച്ച ഫീൽഡർ ഔട്ട് ഫീൽഡർ ആർ സി ബിൻ്റെ ഫീൽഡിംഗ് കൺസേൺസ് തുറന്നുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പം ഇന്നത്തെ കളി ഒരു ഈവൺ മാച്ചാണ് ഇത് മുംബൈ ഇന്ത്യൻസിനെ പോലെ ഓവറോൾ ഫേവററ്റ്സ് അല്ല രണ്ട് ടീമും ഇന്നത്തെ ഡേയിൻ്റെ കളിയിൽ ആരാണ് ഫോം മെയിൻറ്റെയിൻ ചെയ്യുക അവരാണ് ചേക്കുക പക്ഷെ മൊമറ്റം വോർണറിൻ്റെ പേരിലാണ് വോർണറിന് ആദ്യം തന്നെ കിട്ടിയാലേ രക്ഷയുള്ളൂ അല്ലേ പവർ പ്ലേയിൽ ഒരു അറുപത് റൺസെങ്കിലും എടുത്താൽ എസ് ആർ എച്ചിന് മികച്ച ചാൻസാണ് എസ് ആർ എച്ച് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് എസ് ആർ എച്ചിൻ്റെ ഇതിൽ നല്ലത് എസ് ആർ എച്ചിൻ്റെ മിനിമം ഈ ആവറേജ് ബോളേഴ്സ് വെച്ചിട്ട് എസ് ആർ എച്ചിന് ഒരു ഹ്യൂജ് ടോട്ടൽ ഓഫ് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് ആണ് ആർ സി ബിക്ക് കൊടുക്കുന്നതല്ലേ എന്താ പറയുക ആർ സി ബിയുടെ വരുന്ന ബാറ്റ്സ്മാന്മാരിൽ ഒരാൾ ഫാമിൽ മറ്റൊരാൾ അൺകൺസേൻഡ് ഈവൻ കോഹ്ലി ആ യഥാർത്ഥ ഫോം കണ്ടെത്തിയില്ല പക്ഷേ ബിഗ് ബിഗ് ഗെയിം പ്ലെയർ ആണ് കോഹ്ലി എന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ അത് ഏത് സമയം എക്സ്പ്ലോർഡ് ചെയ്യാമെന്നറിയില്ല അപ്പം ഗെയിം എടുത്ത കളിയാൻ തന്നെ മാറ്റിമറിക്കാൻ ഇതുള്ള ആൾക്കാരാണ് കോഹ്ലിയും ഡി വില്ലേഴ്സും അപ്പം എസ് ആർ എച്ച് ഇന്ന് ബോൾ ഓവർ ബൈ ഓവർ കളിയാണെന്ന് നോക്കുക ഏത് ഓവറാണ് മാറ്റിമറിക്കുക ഇപ്പോൾ ആദ്യത്തെ കളിയിൽ കണ്ടില്ലേ മാറ്റിമറിച്ചത് പതിനാല് ടു ഇരുപത് ഓവറാണ് തൊണ്ണൂറ്റി രണ്ട് റൺസ് പറഞ്ഞ ഓവറാണ് അതുവരെ പിടി മുറുക്കിയതാണ് ഡൽഹി ക്യാപിറ്റൽസ് പിന്നെ ഫസ്റ്റ് രണ്ട് ഓവറില് മൂന്ന് വിക്കറ്റും പോയതാണ് പോയത് പവർ പ്ലേയിൽ അതേ പാറ്റേണിലാണ് ഇത് പോവുക അപ്പോൾ സേഫ് ടോട്ടലായ വൺ സിക്സ്റ്റി കടത്താനാണ് ഈ ഇരു ടീമുകളും ആദ്യം ബാറ്റ് ചെയ്ത് നോക്കുക പിന്നെ പ്രഷറിൽ എന്താ പറയുക ഇത് നോക്കൗട്ടാണ് ആർക്കും ചാൻസ് ഇല്ല തോറ്റവർ പുറത്ത് മറ്റവർ ക്വാളിഫയിങ് രണ്ടിലേക്ക് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് കളിക്കാൻ വരും പക്ഷേ ഇന്നും ആവേശകരമായ ഒരു പോരാട്ടം തന്നെ ഇതുണ്ടാവും എന്ന് തന്നെയാണ് ഈ കരുതുന്നത് മത്സരം അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ഐ പി എൽ